സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ അമ്മേ? ചെന്ന് പൂജാന്റെ അമ്മ വിളിക്കുന്നു എന്ന് പറ. എന്തിനാ അമ്മേ? കല്യാണത്തിന്റെ ഗിഫ്റ്റ് കൊടുക്കാനാന്ന് പറ. നീ ചെന്ന് പറഞ്ഞാ മതി. ചെല്ല്. ബിസ്ക്കറ്റ് എന്താ? ചെന്ന. അപ്പോ നിനക്ക് ബുദ്ധി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നിന്റെ തലയിൽ കയറിയല്ലേ. നമുക്ക് പൂജയെ സ്തുതിച്ചു നിൽക്കാം. നിന്റെ സമ്മാനം കിട്ടുമ്പോ അവക്ക് സന്തോഷാവും. കല്യാണ സമ്മാനം കൊടുക്കാനല്ല, ഞാൻ അനുമോളോട് പറഞ്ഞിരുന്നില്ലേ അവക്കൊരു സമ്മാനം കൊടുക്കുന്നു. ആ സമ്മാനോ കൊടുക്കുന്നു. ആന്റി വാ, വാ ആന്റി. എന്തിനാ മോളെ ആന്റി വിളിക്കുന്നേ? അമ്മ കല്യാണത്തിനുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വിളിക്കയാ. എന്ത് ഗിഫ്റ്റ്? അത് അമ്മ പറയും. എന്തായാലും ചെല്ലേ, കാര്യം എന്താണെന്നറിയാലോ. ഇങ്ങോട്ട് വന്ന് വിളിച്ചല്ലേ, പോകാതിരിക്കണ്ട. വാ ആന്റി, പ്ലീസ് വാ ആന്റി, വാ. വരൂ വരൂ വരൂ. വസന്തേട്ടൻ ഒന്ന് മാറിയിരുന്നേ, പൂജ മോള് വരട്ടെ. എന്റെ മുറിയില് സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇരുന്നോട്ടെട്ടോ, വരൂ. കാര്യം എന്താന്ന് വെച്ചാ പറയൂ ആന്റി. അത് തന്നെ, ഫസ്റ്റ് നൈറ്റ് ആണ്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടേക്ക്. പൂജ മോളാ ഇനി ഈ വീടിന്റെ ഐശ്വര്യം. മോളെ നീ പോയി കനകാന്റിയോട് അമ്മയ്ക്ക് ഒരു ചായ കൊണ്ടുവരാൻ പറ, നല്ല ചൂട് വേണം. ശരി അമ്മ. ചെല്ല. ആന്റി എന്തിനാ വിളിച്ചേ? അല്ല ഗിഫ്റ്റ് എന്നൊക്കെ മോള് പറഞ്ഞു. ആന്റി, ആന്റി എന്ന് വിളിക്കാൻ നമ്മൾ തമ്മിൽ എന്ത് മുറയുള്ളത്? കളിയാക്കാനാ വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്കൊരു സംശയം തോന്നിയിരുന്നു. എന്നാലും ഞാൻ കരുതി സഹതാപ് എന്തെങ്കിലും തോന്നിക്കാണുന്ന്. സഹതാപോ നിന്നോടോ? എന്തിനാ നിന്നോട് സഹതാപം തോന്നേണ്ടത്? എന്റെ കവളെ തടിച്ചതിനോ? അതോ വുമൻസ് ക്ലബിലെ എന്റെ പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിച്ചതിനോ? അന്ന് നീ അവിടെ വന്ന് ഷോ കാണിച്ചില്ലേ? അന്നത്തോടെ എന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി. ആന്റി, ഞാൻ ആന്റിയെ കുറ്റം പറയുന്നതല്ല. പ്രായമായ ആരോടും, പ്രായമായവരല്ല ആരോടും ഇങ്ങനൊന്നും ചെയ്യരുത്. മീനാക്ഷി അമ്മ തലയിൽ മുറിവുമായി വന്നപ്പോ എന്റെ സ്വന്തം അമ്മ വിഷമിച്ചു വരുന്നത് പോലെയാ തോന്നിയത്. അന്ന് ഞാൻ ചെയ്തതിലൊന്നും ഒരു കുറ്റബോധവുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ആന്റി അതൊക്കെ മറക്കണം. ആന്റിയുടെ സ്നേഹം എനിക്ക് വേണ്ടത്. തരാലോ, എത്ര കിലോ സ്നേഹം വേണം? ഇഷ്ടം പോലെയുണ്ട്, എത്ര വേണോന്ന് പറഞ്ഞാ മതി, ആളെന്ന് തൂക്കി തരാം. ക്ലബിൽ എന്റെ സ്ഥാനം ഇല്ലാതാക്കി, ഇപ്പൊ ഞങ്ങളുടെ കൊച്ചിനെ തട്ടിയെടുത്തു, എന്നിട്ട് വീണ്ടും അയ്യോഭാവം കളിക്കുവാണല്ലേ. പ്ലീസ് ആന്റി, ഞാൻ ആരെ തട്ടിയെടുക്കോ വശീകരിക്കോ ചെയ്തിട്ടില്ല. ഒക്കെ ഒരിക്കൽ ആന്റിയോട് പറയാം. അല്ല, മോള് ഇവിടെ നിക്കായിരുന്നു, എന്താ മോളെ? ഏ, ഒന്നുമില്ല ആന്റി. അല്ല, രാത്രി ചായ കുടിക്കുന്ന പതിവില്ലല്ലോ. ഒരു തലവേദന, അത് മാറ്റാനാ. ഭക്ഷണം കഴിക്കാത്തോണ്ടാ തലവേദന. ആന്റി, ഗിഫ്റ്റ് എന്താന്ന് വെച്ചാ തന്നോളൂ, ഞാൻ പോയിക്കോളാം. ഈ മുറിന്നല്ല, ഈ വീട്ടീന്നേ നീ പോണം. നീ പോകും. അർജുന്റെ പണവും പ്രശസ്തിയും ഇവിടുത്തെ സ്വത്തും ഒക്കെ കണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കും. അതിന്റെ ഒരു സൂചനയായിട്ടാ സമ്മാനം തരുന്നത്. എന്നെ തല്ലിയതിനൊക്കെ കൂടിയുള്ള ഒരു പ്രതികാര സമ്മാനം.
നിക്ക്, മുഖം ഒന്ന് ഒപ്പിട്ട് പൊക്കോ. പിന്നെ ഇതൊന്നും അർജുനോട് പറയാൻ നിൽക്കണ്ട, പറഞ്ഞ വേറെ കഥ ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്നാലും അതു നീ ചെയ്തത് ഇത്തിരി കൂടുതൽ അല്ല, കുറവാണ്, വല്ലാതെ കുറഞ്ഞുപോയി. ഇത്രയും സമയമായിട്ടും കാണാത്തോണ്ട് വന്നതാ. അല്ല, എവിടെ ഗിഫ്റ്റ്? എവിടെ? താനെന്തൊന്നും ഇണ്ടാത്ത സാർ, അത് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിക്കാനാ വിളിച്ചത്. എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിക്കാനാണോ അങ്ങോട്ട് വിളിച്ചത്? ആ അതെ, പിന്നീട് വാങ്ങിത്തരാന്ന് പറഞ്ഞു. എന്താ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നത്? അത് കനകേച്ചി ചായ കൊണ്ടുവന്നു, അത് കൈതട്ടി മറിഞ്ഞതാ. ഈ സമയത്ത് ആർക്കാ ചായ കൊണ്ടുവന്നു? മധുമിതാന്റിക്ക് ഭയങ്കര തലവേദന, അപ്പോ അങ്ങനെ ചായ കൊണ്ടുവന്നത്. ഒരു ട്രെയിൽ ഒരാൾ കൊണ്ടുവന്ന ചായ അറിയാതെ കൈതട്ടിയാൽ ആ ട്രെയിലെ മറിഞ്ഞു വീഴും. മറ്റൊരാളുടെ വസ്ത്രത്തിലും മുഖത്തും വീഴണമെങ്കിൽ അത്രയ്ക്കും ശക്തിയോടെ ആയിരിക്കും അത് തട്ടുന്നത്. അതെ, കാര്യങ്ങൾ കുഴഞ്ഞെന്നാ തോന്നുന്നേ. അത് പിന്നെ ഐശ്വര്യമോള് കൈ വീശിയപ്പോ അങ്ങനെ സംഭവിച്ചാണ് സാർ. ഞാനാകെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. നോക്ക്, ഏറ്റവും വലിയ വക്കീല, ഏത് കാര്യവും ചൂഴുന്ന് ചോദിച്ചെടുക്കും. അവൻ വക്കീലാണെങ്കിലേ, ഞാൻ ജഡ്ജിയാ. വിധി പറയുന്നതും ശിക്ഷിക്കാൻ പോകുന്നതും ഞാനാ. ഞാൻ അതല്ല ആലോചിക്കുന്നു. അവൾ അവനെ സാറെന്ന് വിളിച്ചു. ആ എന്തിനു സാറെന്ന് വിളിച്ച്? അർജുന അവളെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാറെന്ന് വിളിക്കൂല. ഗുഡ് നൈറ്റ് പറഞ്ഞു പോയാൾ തിരിച്ചു വന്നു. ഇവിടുത്തെ ജോലിയൊക്കെ തീർന്നു മോളെ. അയ്യോ, അതല്ല ചേച്ചി, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ആലോചിച്ചേ. എന്ത് കാര്യ മോളെ? അല്ല, രാത്രിയിലും മുറിയിലേക്ക് പാലും കൊണ്ട് വേണം പോകാൻ. അത് ശരി, ഓരോ ചടങ്ങുകളായിട്ട് കണ്ടുപിടിച്ചോണ്ട് വരികയല്ലേ. അതല്ല ചേച്ചി, എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. മക്കളുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഏതൊരു അച്ഛനമ്മമാരുടെ സ്വപ്നമല്ലേ. ആർഭാടങ്ങൾ കാശുള്ളതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷേ ചടങ്ങുകൾ കുറയ്ക്കാൻ പാടില്ലല്ലോ. മരുമകള് പാലുമായിട്ട് മുറിയിലേക്ക് പോകുന്നത് കാണുമ്പോഴല്ലേ മകന് പുതിയൊരു ജീവിതം തുടങ്ങുന്നുവെന്ന് അമ്മമാർക്കൊരു സന്തോഷം കിട്ടും. അതൊക്കെ ഒരു നല്ല സങ്കല്പമല്ലേ. ആദ്യ രാത്രിയിൽ പാലുമായി കയറി ചെല്ലുന്നത് എത്രയോ കാലങ്ങളായി നടക്കുന്നതാ. ചേച്ചി ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നില്ലേ. അതുകൊണ്ട് അതിനി ആരായാലും അവൾ എന്റെ മകന്റെ ഭാര്യ, അതിന് വിഷമം വരാൻ പാടില്ല. ഇനി ആയിരം രാത്രി വേറെ കിട്ടിയാലും ആദ്യ രാത്രി അതൊന്നു മാത്രമല്ലേ ഉള്ളൂ. മോള് പറയുന്ന നേരാ, അങ്ങനെ തന്നെയാ വേണ്ടത്. ഇനി ഒരിക്കൽ ആദ്യ രാത്രിയിൽ വീട്ടുകാരെല്ലാം കൂടി അവഗണിച്ചു എന്നുള്ളൊരു തോന്നല് രണ്ടുപേർക്കും വരാൻ പാടില്ല. അതെ ചേച്ചി, പാല് പെൺകുട്ടി വന്ന് എടുത്തോണ്ട് പോവേണ്ടതല്ലോ, വീട്ടിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ. ചേച്ചി ചെന്ന ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുമോ? ഞാൻ പാല് റെഡിയാക്കി കൊടുക്കാം. ശത്രുപ്പടയെല്ലാം മുറികളിൽ കയറി കഥ കടച്ചു, അതുകൊണ്ട് പേടിക്കണം.
ചേച്ചി ചെന്നൊന്ന് വിളിക്കേ. ശരി, മോള് പാല് റെഡിയാക്കും.